കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തളി മഹാക്ഷേത്രം. ഇത് തളിയമ്പലം എന്ന പേരിലും അറിയപ്പെടുന്നു. കൂടാതെ ഇവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത് ശിവനെയാണ്. ശ്രീകൃഷ്ണനെയും ആരാധിക്കപ്പെടുന്നുണ്ട്. കോഴിക്കോട് സാമൂതിരിപ്പാടിൻ്റെ മുഖ്യ ക്ഷേത്രങ്ങളിലൊന്നാണിത്. കേരളത്തിലുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ 4 തളി മഹാക്ഷേത്രങ്ങളാണുള്ളത്. അതിലൊന്നാണ് നമ്മുടെ കോഴിക്കോടുള്ള തളി മഹാക്ഷേത്രം. 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഈ തളി മഹാക്ഷേത്രം പയക്കം കൊണ്ടും പ്രൗഢി കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും നിർമ്മാതാവായിട്ടുള്ള പരശുരാമൻ ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ പ്രതാപകാലത്ത് രേവതി പട്ടദാനം എന്ന് പറയുന്ന ഏഴ് ദിവസം നീണ്ടു നിന്നിരുന്ന തർക്ക സദസ് ഇവിടെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. തളി ക്ഷേത്രത്തിൽ പണ്ട് നടത്തപ്പെട്ടിരുന്ന ഒരു തർക്ക സദസ്സാണ് രേവതി പട്ടദാനം എന്ന് പറയുന്നത്. സാമൂതിരിയുടെ ചരിത്രം തന്നെ, കോഴിക്കോടിനെ സംബന്ധിച്ച് സാമൂതിരിയുടെ ചരിത്രം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സാമൂതിരിയുടെ ചരിത്രത്തെ തുടർന്നുള്ള തളി മഹാക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തളി മഹാക്ഷേത്രമാണ് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന 4 എണ്ണത്തിലൊന്ന്. സാമൂതിരിപ്പാടിൻ്റെ പ്രൗഢിയുടെയും പ്രശസ്തിയുടെയും കാലത്ത്, ഉന്നതിയിലിരുന്ന കാലത്ത് നടത്തിയിരുന്ന ഒരു പട്ടദാനമായിരുന്നു ഈ രേവതി പട്ടദാനം എന്ന് പറയുന്നത്. ടിപ്പു സുൽത്താൻ, ഹൈദരലി എന്നിവരുടെ ആക്രമണത്തെ തുടർന്ന് ഈ തളിക്ഷേത്രത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയുണ്ടായി. പിന്നീട് 18-ാം നൂറ്റാണ്ടോടുകൂടി ഇത് വീണ്ടും പുനരുദ്ധീകരിച്ചു അഥവാ റീബിൽഡ് ചെയ്തെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇത് വളരെ സാമൂരാജാവിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അമ്പലം, ഒരു കാലത്ത് ഗുരുവായൂരിനേക്കാളും ഇതിനേക്കാളും പ്രധാനപ്പെട്ട അമ്പലമായിരുന്നു ഇത്. പിന്നീട് അത് വളരെ ക്ഷയിച്ച് പോയി, ഒന്നുമില്ല, വരുമാനമില്ലാതെയായി, അങ്ങനെയായി. ഇപ്പോൾ എന്നാ ഒരു ഫ്രം 63-64 ഓൺവേർഡ്സ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ പാടായിട്ട് റിനോവേഷൻ ചെയ്തു. ഇപ്പം നല്ല ഇൻകവും.